നമസ്കാരം. എറണാകുളം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വാർത്തകൾ. നിപ വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്താൻ സമഗ്ര പരിശോധന നടത്തി വരികയാണെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അറിയിച്ചു. കളക്ട്രേറ്റ് പാർക്ക് ഹാളിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കോർ കമ്മിറ്റി യോഗം അവലോകനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാ മേഖലകളിലും സമഗ്ര ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനം. കുട്ടികളെയും പ്രതിരോധ തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ സന്ദേശം എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ച് ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന രോഗിയുടെ നില മെച്ചപ്പെട്ടു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ലാബിൽ നടത്തിയ രണ്ടാംഘട്ട സാമ്പിൾ പരിശോധനയുടെ ഫലം കൂടുതൽ സ്ഥിരീകരണത്തിനായി പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ അയച്ചതിന്റെ ഫലം ലഭിച്ചു. നിപ രോഗിയുടെ 3 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 1 പോസിറ്റീവും 2 നെഗറ്റീവുമാണ്. നിപ വൈറസ് ബാധയുണ്ടെന്ന് സംശയിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച 4 രോഗികളെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തു. 7 പേരാണ് ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇവരുടെ നിരീക്ഷണം ആശുപത്രിയിൽ തുടരുകയാണ്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രാജഗിരി ആശുപത്രി, കോലഞ്ചേരി മെഡിക്കൽ മിഷൻ എന്നീ ആശുപത്രികളിലും നിപ ലക്ഷണങ്ങൾ സംശയിച്ച 3 പേരുടെ സാമ്പിളുകൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ലാബിൽ പരിശോധിച്ചു. ഫലം നെഗറ്റീവാണ്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയ 327 പേരെയും ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ എടുക്കുകയും വിവരങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും ചെയ്തു. ഹൈറിസ്ക് വിഭാഗത്തിലുള്ള 52 പേർ തീവ്ര നിരീക്ഷണത്തിലാണ്. 275 പേർ ലോ റിസ്ക് വിഭാഗത്തിലാണുള്ളത്. എറണാകുളം ജില്ലയിൽ ഹൈറിസ്ക് വിഭാഗത്തിലുള്ള 41 പേരാണുള്ളത്. ആലപ്പുഴയിൽ 1, കൊല്ലത്ത് 3, തൃശൂർ 2, മലപ്പുറത്ത് 4, ഇടുക്കിയിൽ 1 ഈ വിഭാഗത്തിൽ നിരീക്ഷണത്തിലുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. താൽക്കാലിക ലാബ് പരിശോധനാ സംവിധാനം, PCR, അണുവിമുക്ത പ്രവർത്തനങ്ങൾ എന്നിവയുടെ മേൽനോട്ടം തുടരുന്നു. NIV പൂനെയിൽ നിന്നുള്ള രണ്ടാമത്തെ സംഘം തൊടുപുഴ മേഖലയിൽ വവ്വാലുകളെ പിടിക്കുന്നതിനും സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. പന്നി ഫാമുകളിൽ നിന്ന് പന്നികളുടെ രക്ത സാമ്പിളുകളും ശേഖരിച്ചു. എയിംസ്, നിംഹാൻസ് എന്നിവിടങ്ങളിൽ നിന്നും വന്ന സംഘം മെഡിക്കൽ കോളേജിലെ പുതിയ ഐസൊലേഷൻ വാർഡിലെ സംവിധാനങ്ങൾ പരിശോധിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന നിപ ബാധിച്ച രോഗിയുടെ ആരോഗ്യസ്ഥിതിയും അവലോകനം ചെയ്തു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ട്രൈബൽ കോളനികളിൽ സ്ക്വാഡ് പരിശോധന നടത്തി. മേഖലയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് വനസംരക്ഷണ സമിതി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ സംശയാസ്പദമായ കേസുകളൊന്നും ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയാറ്റൂർ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ NIV നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരും ഫോറസ്റ്റ് വെറ്റിനറി വിദഗ്ധരും ചേർന്ന് തൊടുപുഴ മുട്ടം പ്രദേശത്തെ വവ്വാലുകളുടെ കോളനി കണ്ടെത്തി. ഇവയെ പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. പഞ്ചായത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ താഴെത്തട്ടിലേക്കും ബോധവൽക്കരണം നടത്താൻ തീരുമാനിച്ചു. മൃഗസംരക്ഷണ വകുപ്പും വനംവകുപ്പും ചേർന്ന് വടക്കേക്കര, ചിറ്റാറ്റുകര, ചേന്നമംഗലം പഞ്ചായത്തുകളിൽ പരിശോധന നടത്തി. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ മൃഗാശുപത്രികളിലും ബോധവൽക്കരണ ക്ലാസുകൾ നടന്നുവരുന്നു. പന്നി വളർത്തുന്ന വീടുകളിലും പന്നി ഫാമുകളിലും നിരീക്ഷണം നടത്താനും സ്വാഭാവിക രോഗങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യാനും ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വവ്വാലുകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചു. ആലുവ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ ആഴ്ചയിൽ 2 വീതം കർഷകർക്ക് ക്ലാസുകൾ എടുക്കും. പഞ്ചായത്ത് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തി ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു വരികയാണ്. നിപ ജാഗ്രതയുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നൽകിയ ട്രെയിനിംഗ് താഴെ തട്ടിലേക്കും വ്യാപിപ്പിക്കും. മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലേക്കാണ് പരിശീലനം വ്യാപിപ്പിക്കുന്നത്. കൂടാതെ അങ്കണവാടി, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവരെയും ഉൾപ്പെടുത്തും. ഇതിന്റെ പ്രവർത്തനങ്ങൾ June 10 ആരംഭിക്കും. 1293 പേർക്ക് നിപ ജാഗ്രതാ പരിശീലനം നൽകി. 14 ഗവൺമെന്റ് ഡോക്ടർമാരും 67 ജീവനക്കാരും 30 സ്വകാര്യ മേഖലാ ഡോക്ടർമാരും 61 ആശാ വർക്കർമാരും 791 കുടുംബശ്രീ പ്രവർത്തകരും 19 അങ്കണവാടി ടീച്ചർമാർക്കും പരിശീലനത്തിൽ പങ്കെടുത്തു. വടക്കേക്കര പഞ്ചായത്തിൽ ആശാ പ്രവർത്തകർ വഴി 4 വീടുകളിൽ കിറ്റുകൾ വിതരണം ചെയ്തു. തൊഴിൽ വകുപ്പ് നോർത്ത് പറവൂർ, പെരുമ്പാവൂർ, കാക്കനാട് മേഖലകളിലായി 12 അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ പരിശോധന നടത്തി. പരിസരങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം, തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം ശൗചാലയങ്ങൾ ഇല്ലാതിരിക്കുക, സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇത് പരിഹരിക്കാൻ കർശന നടപടി സ്വീകരിക്കാൻ തൊഴിൽ ഉടമകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങൾ ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ജാഗ്രതയുടെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. സൈബർ മോണിറ്ററിംഗ് സെൽ നിപയുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടികൾ കർശനമാക്കി. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ 2 കേസുകൾ പോലീസിനെ കൈമാറി.
ഇന്നലെ 43 കോളുകളാണ് കോൾ സെന്ററിൽ ലഭിച്ചത്. ആകെ ഇതുവരെ പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും വിവരണങ്ങൾക്കുമായി 555 കോളുകളാണ് ലഭിച്ചത്. കൗൺസിലിംഗ് ഹെൽപ്പ് ലൈനിലേക്ക് 6 കോളുകളാണ് വന്നത്. വവ്വാലുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് കൂടുതൽ പേരും ചോദിച്ചത്. നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് സർക്കാർ മേഖലയിൽ ആകെ 214 ഡോക്ടർമാർക്കും 508 പാരാമെഡിക്കൽ സ്റ്റാഫിനും 488 നോൺ പാരാമെഡിക്കൽ സ്റ്റാഫിനും പരിശീലനം നൽകി. സ്വകാര്യ മേഖലയിൽ ആകെ 85 ഡോക്ടർമാർക്കും 132 പാരാമെഡിക്കൽ സ്റ്റാഫിനും 9 ആംബുലൻസ് ഡ്രൈവർമാർക്കും 11 അറ്റൻഡന്റുമാർക്കും പരിശീലനം നൽകി. 271 ആശാപ്രവർത്തകർ, 51 അനുബന്ധ വകുപ്പ് ജീവനക്കാർ, 231 തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ, 974 കുടുംബശ്രീ പ്രവർത്തകർ, 185 അങ്കണവാടി ടീച്ചർമാർ, പൊതുജനങ്ങൾ എന്നിവർക്കും പരിശീലനവും ബോധവൽക്കരണവും നൽകി. ആകെ 4316 പേർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വാർത്തകൾ സമാപിച്ചു.